വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മലയാളം റെസ്ലിംഗ് ന്യൂസ്. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കുന്നത് റെസൽമേനിയ 37 നൈറ്റ് 1 നടക്കാൻ പോകുന്ന ഒരു ബിഗ് പ്ലാൻ ഇപ്പോൾ ഒരു സ്പോയിലറായി ലീക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ നേരെ വീഡിയോയിലോട്ട് കടക്കാം. 2021 റെസൽമേനിയ 37 കഴിഞ്ഞ വർഷത്തെ റെസൽമേനിയ 36 പോലെ 2 ദിവസമായിട്ടാണ് നടക്കുന്നത്. April 11 April 12 നമ്മൾക്ക് ഇന്ത്യയിൽ സോണി ചാനലുകൾ വഴി റെസൽമേനിയ കാണാൻ സാധിക്കുക. റെസൽമേനിയ മത്സര കാർഡുകളുടെ പ്രെഡിക്ഷനായി ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. നിങ്ങൾ എല്ലാ കൂട്ടുകാരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. റെസൽമേനിയെ സംബന്ധിച്ച് എല്ലാ കൂട്ടുകാർക്കും ഇപ്പോൾ അറിയേണ്ടത് റെസൽമേനിയയിൽ നടക്കാൻ പോകുന്ന പ്ലാനുകൾ എന്താണ്, ആരൊക്കെയാണ് റിട്ടേൺ ചെയ്യുക, എന്തൊക്കെ സർപ്രൈസ് ആണ് റെസൽമേനിയയിൽ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പക്ഷേ ഇതൊരു റിട്ടേണിനെ കുറിച്ചോ അതുപോലെ തന്നെ മറ്റ് സർപ്രൈസുകളെ കുറിച്ചോ ഒന്നുമല്ല. പക്ഷേ ഇത് നിങ്ങൾ അറിയുകയാണെങ്കിൽ ഇത് ഒരു സർപ്രൈസ് തന്നെയായിരിക്കും. കാരണം നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാകില്ല. ചില കൂട്ടുകാരെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടായിരിക്കും ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത്. റെസൽമേനിയ 37 നൈറ്റ് 1 മാച്ച് കാർഡുകൾ എടുത്തു നോക്കിയാൽ ആ ഒരു മാച്ച് കാർഡുകളിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് അനുസരിച്ച് വരുന്ന ഒരു മത്സരം WWE ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ ബോബി ലാഷ്ലി നേരിടുന്നത് ഡ്രൂ മാക്കൻഡെയറിനെയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരുടെയും മനസ്സിലുള്ളത് ഈ ഒരു മത്സരമായിരിക്കും റെസൽമേനിയ 37 ആദ്യ ദിവസത്തിൽ മെയിൻ ഇവൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈയൊരു പ്ലാൻ മാറ്റിയിരിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് WWE സ്മാക്ഡൗൺ വുമൻസ് ചാമ്പ്യനായ സാഷ ബാങ്ക്സ് ഒരു ഇൻ്റർവ്യൂവിൽ അറിയാതെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മെയിൻ ഇവൻ്റായി ഏത് മത്സരമായിരിക്കും വരിക? സാഷ ബാങ്ക്സ് അതും കൂടി വെളിപ്പെടുത്തുന്നുണ്ട്. റൂമേഴ്സായി ഇപ്പോൾ പുറത്തേക്ക് വരുന്ന സാഷ ബാങ്ക്സ് വേഴ്സസ് ബിയാങ്ക ബെലയർ തമ്മിലുള്ള സ്മാക്ഡൗൺ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരം, അതായത് തൻ്റെ മത്സരമായിരിക്കും റെസൽമേനിയ 37 ആദ്യ ദിവസത്തിലെ മെയിൻ ഇവൻ്റ് എന്നും സാഷ ബാങ്ക്സ് കുറിക്കുന്നുണ്ട്. ആ ഒരു ദിവസം സാഷ ബാങ്ക്സിൻ്റെ മത്സരം നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കൂട്ടുകാരുടെ മനസ്സിലൊരു സംശയം വരുന്നുണ്ട്. അപ്പോൾ ഏത് മത്സരമായിരിക്കും ഒരു മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത്? അപ്പോൾ സാഷ ബാങ്ക്സിൻ്റെ മത്സരം മെയിൻ ഇവൻ്റായി വരാനുള്ള സാധ്യത എന്താണ്, അല്ലെങ്കിൽ കാരണം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പുറകോട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും. കാരണം റോയൽ റംബിൾ വിജയിക്കുന്നവർക്ക് റെസൽമേനിയ മെയിൻ ഇവൻ്റ് വിത്ത് ടൈറ്റിൽ മത്സരം, അതാണ് WWE ഗ്രാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ മെൻസ് റോയൽ റംബിൾ വിജയിച്ച എഡ്ജിന് 92 യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിനുള്ള ഒരു മത്സരം, ഒരു മെയിൻ ഇവൻ്റ് ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വുമൻസ് റോയൽ റംബിൾ വിജയിച്ച ബിയാങ്ക ബെലേറിന് ആദ്യ ദിവസത്തിലെ ഒരു മെയിൻ ഇവൻ്റ് മത്സരം ലഭിക്കണ്ടേ? ആ ഒരു ലോജിക്ക് വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ സാഷ ബാങ്ക്സ് വേഴ്സസ് ബിയാങ്ക ബെലേർ തമ്മിലുള്ള മത്സരമല്ലേ നൈറ്റ് 1 ശരിക്കും മെയിൻ ഇവൻ്റ് ചെയ്യേണ്ടത്? ഇതുതന്നെയാണ് സാഷ ബാങ്ക്സും പറയുന്നത്. പക്ഷേ സാഷ ബാങ്ക്സ് തന്നെ ഇത് വെളിപ്പെടുത്തിയപ്പോൾ ഇതൊരു സ്പോയിലറായിട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇത് കേൾക്കുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ളൊരു സംശയം നമ്മുടെ ഉള്ളിലുണ്ടാകും. ആ ഒരു കാരണം കൂടി ഞാൻ പങ്കുവച്ചു. റോയൽ റംബിൾ വിജയിച്ച സൂപ്പർ സ്റ്റാർസിന് റെസൽമേനിയ മെയിൻ ഇവൻ്റ് കൊടുക്കണം എന്നുള്ളതാണ് WWE ഒരു റൂൾ എന്ന് പറയുന്നത്. റൂൾ എപ്പോഴും പാലിക്കാറില്ലെങ്കിലും ഈ വർഷത്തെ നൈറ്റ് 1 സാഷ ബാങ്ക്സിൻ്റെ മത്സരം മെയിൻ ഇവൻ്റ് ചെയ്യും എന്നുള്ളൊരു ബിഗ് അപ്ഡേറ്റ് റൂമേഴ്സായി വന്നിരുന്നു. ഇപ്പോൾ സാഷ ബാങ്ക്സ് തന്നെ ഒരു സ്പോയിലറായി അറിയാതെ ഇത് പറഞ്ഞു പോയതുകൊണ്ട് ഇപ്പോൾ ഇതൊരു ഭയങ്കര സ്പോയിലറായി റെസ്ലിംഗ് ആരാധകർ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റെസൽമേനിയയെ സംബന്ധിച്ച് നമ്മളിപ്പോൾ കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ബിഗ് സ്പോയിലർ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നൈറ്റ് 1 മെയിൻ ഇവൻ്റ് മത്സരം എന്ന് പറയുന്നത് സാഷ ബാങ്ക്സ് വേഴ്സസ് ബിയാങ്ക ബെലേർ തമ്മിലുള്ള മത്സരം ആയിരിക്കുമെന്നുള്ളത് റെസ്ലിംഗ് ആരാധകർക്ക് മുൻപിൽ ഒരു ഇൻ്റർവ്യൂയിലൂടെ സാഷ ബാങ്ക്സ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇനി ഈ ഇതിന് ഒരു മറുവശയമുണ്ട്, അതായത് ഒരു നാണയത്തിന് 2 എന്ന് പറയുന്നത് പോലെ സാഷ ബാങ്ക്സിൻ്റെ അഭിപ്രായത്തിന് മറ്റൊരു വശവുമുണ്ട്. തൻ്റെ മത്സരം മെയിൻ ഇവൻ്റ് ചെയ്യുകയാണെങ്കിൽ WWE ചാമ്പ്യൻഷിപ്പ് മത്സരം എപ്പോൾ നടക്കുമെന്നുള്ളൊരു ചോദ്യചിഹ്നം ഉയരും. അപ്പോൾ റെസ്ലിംഗ് ആരാധകർ എല്ലാവരും ആ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം കാണാൻ വേണ്ടി റെസൽമേനിയ മുഴുവനും കാണും. മെയിൻ ഇവൻ്റായി വരുന്ന മത്സരം മുൻപ് തന്നെ കൺഫേം ചെയ്യുകയാണെങ്കിൽ ചില കൂട്ടുകാരിപ്പോൾ ഡ്രൂ മാക്കൻഡെയറിൻ്റെ ഫാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബോബി ലാഷ്ലിയുടെ ആരാധകരായിരിക്കും. അപ്പോൾ അവർക്ക് കാണേണ്ടത് മെയിൻ ഇവൻ്റ് മാത്രമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ അവർ ലൈവ് സ്ട്രീമിങ്ങിലോ അല്ലെങ്കിൽ TVയിലോ ഒരു മത്സരം വെക്കുകയുള്ളൂ.
എന്നാൽ യഥാർത്ഥത്തിൽ ഡ്രൂ മാക്കിന്റയർ വേഴ്സസ് ബോബി ലാഷ്ലി തമ്മിലുള്ള മത്സരം എപ്പോഴാണ് നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് കിട്ടാതെ വരുമ്പോൾ റെസ്ലിംഗ് ആരാധകർ ആ ഒരു ഷോ ഫുള്ളിരുന്ന് കാണാൻ ശ്രമിക്കും. ഇത് WWE ഒരു തന്ത്രമാണ്, സാഷ ബാങ്ക്സിനെ ഉപയോഗിച്ചുകൊണ്ട് റെസൽമീനിയെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു നാണയത്തിന് രണ്ട് വശം എന്ന് പറയുന്നത് പോലെ സാഷ ബാങ്ക്സിന്റെ അഭിപ്രായത്തിനും രണ്ട് വശമുണ്ട്. ഇതിൽ ഏതാണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായമായി കുറിക്കുക. ഇപ്പോൾ റൂമേഴ്സ് പ്രകാരം സാഷ ബാങ്ക്സും ബിയാങ്ക ബെലേറും തമ്മിലുള്ള മത്സരമായിരിക്കും റെസൽമീനിയ നൈറ്റ് വണ്ണിലെ മെയിൻ ഇവന്റ് എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം സാഷ ബാങ്ക്സിന്റെ നാവിൽ നിന്ന് ഇത് അറിയാതെ വന്നതാണോ അതോ WWE റെസൽമീനിയ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാഷ ബാങ്ക്സ് നടത്തിയ ഒരു നാടകമാണോ ഈ ഒരു അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.